ഓ നോ, മമ്മിയുടെ റിപ്പോർട്ട്സ് വരാൻ പോവാ. ഞാൻ ആ റിപ്പോർട്ട്സ് എങ്ങനെ ചെക്ക് ചെയ്യും? അയ്യോ, എന്റെ ഇമെയിൽ അക്കൗണ്ട് ഓപ്പൺ ആണ്. അപ്പോ മിസ്സസ് രാജശ്രീ വർമ്മയ്ക്ക് എന്റെ അക്കൗണ്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അവർ ജനാല അടച്ചു കളഞ്ഞു. നിനക്ക് അതുവഴി പുറത്തു പോകാൻ പറ്റില്ല. അയ്യോ എന്റെ ഭഗവാനെ, ഈ തലവേദന എനിക്ക് ഒരു സമാധാനം തരുന്നില്ലല്ലോ. ഒന്ന് നിർത്ത്, ഒന്ന് നിർത്ത്. എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? ഒരു മിനിറ്റ് പോലും എന്നെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ലല്ലോ. ഹലോ, ഈ ഫാത്തിമ ബേഗത്തിനോടാണോ നിന്റെ കളി? എന്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്റെ കുട്ടി എന്താ ഫോൺ എടുക്കാത്തേ? അവൾക്ക് ഫോൺ കൊടുക്ക്. അവളെവിടാന്ന്? കള്ള കിളവി എന്റെ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. ഭാനു, ഭാനു പെട്ടെന്ന് മരുന്ന് കൊണ്ടുപോ. എന്റെ തല വേദനിച്ചിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ. ഓ ഓ ഓ ഓ ഓ ഓ ആ മരുന്ന് ഇങ്ങോട്ട് വേഗം കൊണ്ട്.
വാ മോളെ. അച്ഛമ്മേ, എന്ത് പറ്റി? ഇന്നലെ ഉറങ്ങിയതേ ഇല്ല. അതെന്താ? ഈ വൃത്തിയായിട്ട് ഫോൺ എനിക്ക് വേണ്ട. അതെന്താ? ഈ ഫോണില് ആ കുട്ടിക്ക് ഒരുപാട് കോൾസ് വന്നോണ്ടിരിക്കുക. അവൾക്ക് ഇത്ര മാത്രം ഫ്രണ്ട്സ് ഉണ്ടോ? ആ ശരി ശരി, അത് സാരല്ല. അച്ഛമ്മ നിനക്ക് വേറെ ഫോൺ വാങ്ങിത്തരാലോ. ആ മോള് വിഷമിക്കണ്ട, നീ പോയി കുറച്ചു നേരം നിന്റെ മുറി കിടന്ന് ഉറങ്ങിക്കൂ. അച്ഛമ്മയ്ക്ക് അമ്പലത്തിൽ പോകാനുള്ള സമയമായി. അതിനു മുൻപ് ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. മോള് വിഷമിക്കണ്ട, ചെല്ല്. വിശക്കുന്നുണ്ടോ? ഇത് കഴിച്ചു. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്നെ എന്റെ അനിയന്റെ കൂടെ കളിക്കാൻ അനുവദിക്കില്ലേ? ഓഹോ, നിനക്ക് വേറെ എന്തെല്ലാം വേണം? അനിയനും ഭക്ഷണവും എല്ലാം എടുത്തു വരാൻ പറ്റുമോ? ശരി, ഒരു കളി കളിക്കാം. ഞാൻ നിനക്ക് രണ്ട് ഓപ്ഷൻസ് തരാം. എന്റെ ഒരു കയ്യിൽ ഭക്ഷണമുണ്ട്, പിന്നെ രണ്ടാമത്തെ കയ്യിൽ നിന്റെ അനിയനും ഉണ്ട്. ഇനി ഏത് കൈ ചൂസ് ചെയ്യുമെന്ന് പറയും. ഉറപ്പായിട്ട് നിനക്ക് പ്രോമിസ് തരുന്നു, നീ ഏത് ചൂസ് ചെയ്താലും അത് ഞാൻ തന്നിരിക്കും. വളരെ സ്മാർട്ടാണല്ലോ നീ. നിന്റെ ധൈര്യത്തെയും സ്നേഹത്തെയും സമ്മതിച്ചു തന്നേ പറ്റൂ. നിന്റെ ഈ സ്നേഹം കണ്ട് എന്റെ മനസ്സ് നിറഞ്ഞുപോയി. ഇതുപോലുള്ള സ്നേഹം ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ വിചാരിക്കുന്നറിയോ? ഞാൻ നിനക്ക് രണ്ടും തന്നാലോ എന്ന്. ഭക്ഷണവും പിന്നെ നിന്റെ അനിയനെയും. പക്ഷെ കുറച്ച് കുറച്ച് വേണോ? വെരി ഗുഡ്. അതിന് നീ ഒരു കാര്യം ചെയ്യേണ്ടി വരും, എന്നിട്ട് രണ്ടും എടുത്തോ. ഓക്കെ. ഞാൻ എന്റെ പേഴ്സണൽ കാര്യങ്ങളാ ചെയ്യുന്നേ. ഓക്കെ. പേഴ്സണൽ? ശരി മോളെ, അപ്പൊ നീ നിന്റെ ആന്റിന്നെല്ലാം ഒളിപ്പിക്കല്ലേ, അത്രക്ക് വലുതായോ? അല്ല, ഈ പുതിയ ലാപ്ടോപ്പും ഫോണും നിനക്ക് എവിടുന്നാ കിട്ടി? അച്ഛമ്മ തന്നു. ഓക്കെ, അച്ഛമ്മ. അപ്പൊ നിന്നെ ചീത്തയാക്കുന്ന നിന്റെ അച്ഛമ്മയാണല്ലേ. തീരെ ചെറിയ കുട്ടിക്ക് വിലപിടിപ്പുള്ള ഒരു ഗിഫ്റ്റും കൊടുക്കാൻ. ആന്റി എന്തിനാ എന്റെ റൂമിൽ വന്നത്? വിശേഷിച്ച് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരു കാര്യവും ഇല്ല. പക്ഷെ ഒരു കാര്യം അറിഞ്ഞാ കൊള്ളാം. നീന ചേട്ടത്തി എവിടെയാ? ആന്റി ആന്റിയുടെ വീട്ടിൽ പോയിരിക്ക. Thank you.
ഭാഗ്യം തന്നെ. കുറച്ച് ദിവസമായിട്ട് വളരെ മോശമായിട്ടാണ് നീ എല്ലാരോടും പെരുമാറുന്നത്. മുതിർന്നവരോട് എങ്ങനെയാ സംസാരിക്കേണ്ടതെന്നും നിന്നെ ഇനി പഠിപ്പിക്കേണ്ടി വരും. ഇത്രയും കുറുമ്പ് നീ എവിടുന്ന പഠിച്ചത്? ആരുടെ കൂടെ ഇപ്പൊ നിന്റെ കൂട്ട്? അവനെ കാണാൻ വന്നതാ ഞങ്ങള്. വിളിക്കവളെ. നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? ഞങ്ങൾക്ക് അവനി മോളെ ഇപ്പൊ തന്നെ കാണണം. ആരെയും കാണാൻ പറ്റില്ല, ഇറങ്ങിപ്പോടുന്നു. അബു, ഇവനെന്ന് അവര് വന്നോട്ടെ. വയലി, എല്ലാരും ചെരുപ്പ് പുറത്തിട്ടിട്ട് വരണം. ചെരുപ്പ് ഉരിയുടെ വായി നോക്കി പറഞ്ഞത് കേട്ടില്ലേ? അലി ചെരുപ്പ് അഴിക്കുമോനെ? എന്റെ പൊന്നു മോളെ, നീ എന്ത് ഫോൺ എടുക്കാത്തെ? ഞങ്ങളെല്ലാം എത്രമാത്രം പേടിപ്പിച്ചു എന്നറിയോ? പാ മോളെ, അമ്മമ്മന്ന് കെട്ടിപ്പിടിക്കട്ടെ എന്റെ. എന്റെ ചക്കരക്കുട്ട, നിങ്ങൾ നിങ്ങളുടെ വൃത്തിയായിട്ട് കൈകൊണ്ട് എന്തിനാ അമ്മനെ തൊട്ടത്? നിങ്ങൾക്കറിയില്ല എത്ര ക്ലീൻ ആൻഡ് സേഫ് ആയിട്ടാ ഞങ്ങൾ ഇവനെ നോക്കുന്നെന്ന്. ഇവന് ആ വൃത്തിയായിട്ട സ്ട്രീറ്റിന്റെ സ്വഭാവം അല്ല. നിന്റെ അമ്മൂമ്മ ഇല്ലെങ്കിലും കുറച്ച് മണ്ടിയ തുടക്കം. വേണ്ട വേണ്ട, അതിന്റെ ഒരു ആവശ്യമില്ല. നിങ്ങൾ അടുത്ത തവണ വരുമ്പോ അമ്മന്റെ കൂടെ കളിച്ചാ മതി. ഇപ്പൊ കളിക്കാനുള്ള സമയമില്ല, ഇവന് ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. നിങ്ങൾ എല്ലാരും ഇവിടുന്ന് പോണം. അയ്യോ, എന്റെ മോളൻ, നിന്റെ അമ്മൂമ്മയോട് എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? എന്റെ മോക്ക് ഇത് എന്തു പറ്റി? മനസ്സിലായി, ഇതെല്ലാം നിങ്ങളാണല്ലേ എന്റെ മോളെ പഠിപ്പിച്ചത്? എല്ലാരും വെറുക്കാൻ എന്റെ മോളെ പഠിപ്പിച്ചല്ലേ? അമ്മൂമ്മേ, നിങ്ങൾ എന്തിനാ എന്റെ അച്ഛമ്മയെ കുറ്റപ്പെടുത്തുന്നത്? ഞാനാ അമ്മൂമ്മയോട് സംസാരിക്കുന്നത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയൂ. അച്ഛമ്മ നിങ്ങളെ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ നേരത്തെ എന്നോട് പ്രോമിസ് ചെയ്തതല്ലേ ഞാൻ അമ്മൂമ്മയോടും ബാക്കി എല്ലാരോടും മോശമായി പെരുമാറിയാൽ എന്നെ എന്റെ അമ്മനോടൊപ്പം കളിക്കാൻ സമ്മതിക്കുമെന്ന്? ഞാൻ പ്രോമിസ് ചെയ്തിരുന്നു. എന്നാ ശരി, ആ പ്രോമിസ് ഇപ്പൊ ബ്രേക്ക് ചെയ്യുന്നു. തന്നെയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പക്ഷേ ഈ വാക്കുകൾ നിന്റെ അല്ല. നീ കുഞ്ഞായിരുന്നപ്പോഴേ ഞാൻ കാണുന്നല്ലേ ഈ കൈ കൊണ്ടാ നിന്നെ ഞാൻ വളർത്തി ഇത്രയും വലുതാക്കിയത്. എന്റെ ഓരോ വാക്കും പ്രവൃത്തിയും എല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം മോളെ. എല്ലാം എനിക്ക് മനസ്സിലാവും, എല്ലാം എനിക്ക് മനസ്സിലാവും മോളെ. എന്നാ ഇതും കൂടി മനസ്സിലാക്കിക്കോ, ഞാനും എന്റെ അനിയനും ഇവിടെ വളരെ സന്തോഷത്തോടു കൂടിയാ കഴിയുന്നത്. ഇനി നിങ്ങൾ ആവശ്യമില്ലാതെ എപ്പോഴും എന്റെ അച്ഛമ്മയെ വിളിച്ച് ശല്യപ്പെടുത്തരുത്.
ശല്യം ചെയ്യില്ല. നിന്നെയും നിന്റെ അച്ഛമ്മയെയും ഒരിക്കലും ശല്യം ചെയ്യില്ല. പക്ഷെ എന്റെ മോളെ, നിന്റെ അമ്മുമ്മയെ, നിന്റെയും അവനെയും പറ്റിയുള്ള കാര്യങ്ങൾ നീ അറിയിക്കണം. നിങ്ങൾ എല്ലാരും ഇവിടുന്ന് പോണം. ഇവന് വിശക്കുന്നും ഉണ്ട്, ഉറക്കവും വരുന്നുണ്ട്. നിനക്ക് ഒരുപാട് ഇഷ്ടമല്ലേ? നിന്റെ ഈ അമ്മമ്മ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയതാ ധാരാളം ബദാം ഒക്കെ ഇട്ട്. മോൾ കഴിക്കണം. അവനി, ഇനി നീ എന്നെ കുറിച്ചും പറയില്ലേ? ഞാനും ആ വൃത്തിയുടെ സ്ട്രീറ്റിലുള്ളതാണെന്ന്. അതെ അലി, നീയും ആ വൃത്തിയുടെ സ്ട്രീറ്റിൽ ഉള്ളത് തന്നെയാ. പറഞ്ഞില്ലേ പോ? ആ പോവ. ശ്രേയ, ഇന്ന് നീ സുഖമായിട്ട് ഉറങ്ങിക്കോണം. ഇനി ആരും നിന്നെ ശല്യം ചെയ്യാൻ വരില്ല. കൊള്ളാലോ, നീ ആക്ടിംഗ് ഒക്കെ വളരെ നന്നായി ചെയ്തല്ലോ. നിങ്ങൾ നേരത്തെ എന്നോട് പ്രോമിസ് ചെയ്തല്ലേ ഞാൻ അമ്മൂമ്മയോടും ബാക്കി എല്ലാരോടും മോശമായി പെരുമാറിയാൽ എന്നെ എന്റെ അമ്മനോടൊപ്പം കളിക്കാൻ സമ്മതിക്കുമെന്ന്. എന്താ ചെയ്യുന്നത്? ഞാൻ എന്റെ പ്രോമിസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നിങ്ങളും എനിക്ക് തന്ന വാക്ക് പാലിക്കണം. എന്നെ അമ്മനോടൊപ്പം കളിക്കാൻ സമ്മതിക്കേ. ഞാൻ പ്രോമിസ് ചെയ്തിരുന്നോ? എന്നാ ശരി, ആ പ്രോമിസ് ഇപ്പൊ ബ്രേക്ക് ചെയ്യുന്നു. ഇത് തെറ്റാണ് മിസ്സസ് വർമ്മ. നിങ്ങൾ എന്നോട് പ്രോമിസ് ചെയ്തിരുന്നത് നിങ്ങൾ എന്നെ എന്റെ അമ്മനോടൊപ്പം കളിക്കാൻ അനുവദിക്കുമെന്ന്. മിണ്ടരുത്, വിടവനെ. വേണ്ട, നിങ്ങൾ പ്രോമിസ് ചെയ്തിരുന്നത് ഇത് ശരിയല്ല മിസ്സസ് വർമ്മ. അച്ഛമ്മയുടെ ബാലഗോപാല, നിങ്ങൾ എനിക്ക് പ്രോമിസ് ചെയ്തിരുന്നത് തിരിച്ചു തന്നേ. ഓ, ഇതിനകത്ത് അടങ്ങി ഒതുങ്ങി കിടന്നോണം, മനസ്സിലായോ? ഇതിനകത്ത് അടങ്ങി ഒതുങ്ങി കിടന്നോണം, മനസ്സിലായോ? അവനി, നന്നായി. നീ എന്നെ തള്ളി മാറ്റിയപ്പോ തന്നെ ഈ പേപ്പർ എന്റെ കയ്യിൽ തന്നില്ലേ? എനിക്ക് തോന്നിയത് നീ ശരിക്കും മാറിപ്പോയിന്നാ. ശരിക്കും ആ മിസ്സസ് വർമ്മയെ പോലെ. എല്ലാരും പറയും പോലെ നീ ഒരു ഫുട്ബോൾ തന്നെയാ. ഞാൻ എങ്ങനെ മാറുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ നീ അമ്മൂമ്മയുടെ അബുവിനോടും പറഞ്ഞില്ല അല്ലേ? അതല്ല അഭിനയായിരുന്നു. പിന്നെ ഞാൻ അവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്. എന്റെ മോളെ, എന്റെ പൊന്നുമോളെ, അമ്മൂമ്മയുടെ ചക്കരല്ലേടാ നീ. ഞങ്ങൾ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ മോളെ, ഇരുട്ട് മുറിയിൽ നിന്റെ ഈ അമ്മ രാജേശ്വരി വർമ്മ വെറുതെ വിടില്ല. ആണ് സത്യം. എന്റെ എല്ലാ ചോദ്യത്തിനും അവർ മറുപടി തരേണ്ടി വരും. തന്നെ പറ്റൂ. ആണ് സത്യം. ഈ മുറി അത്ര മോശമൊന്നുമല്ല, സത്യം. പിന്നെ അമ്മമ്മ സോറി,
ഞാൻ അമ്മയോട് വളരെ മോശമായി പെരുമാറി. ഒട്ടും ദയവില്ലാതെയാ സംസാരിച്ചത്. മിസ്സസ് രാജേശ്വരി വർമ്മ പറഞ്ഞിട്ടാ ഞാൻ അങ്ങനെയെല്ലാം ചെയ്തത്. ഞാൻ അങ്ങനെ ചെയ്താൽ എന്നെ അമ്മനോടൊപ്പം കളിക്കാൻ സമ്മതിക്കാന്ന് അവര് പറഞ്ഞു. പക്ഷെ മിസ്സസ് വർമ്മ എന്നെ അമ്മനോടൊപ്പം കളിക്കാൻ സമ്മതിച്ചില്ല. എന്നോട് ക്ഷമിക്കുമ്പോളെ, നിന്റെ ഈ അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. മനസ്സുകൊണ്ട് ശ്രമിച്ചാലും നിന്നെ സഹായിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ മോളെ. എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ലല്ലോ. അല്ല അമ്മ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടല്ലോ. അത് തന്നെ എനിക്ക് ധാരാളമാണ്. ബാക്കിയെല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം. എനിക്കൊരു ഫോണിന്റെ ലാപ്ടോപ്പിന്റെ ആവശ്യമുണ്ട്. അവനി, ദാ പിടിക്ക്, നീ എന്റെ ഫോൺ എടുത്തോ. താങ്ക് യു അലി. അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി ഇഷ്ടിക ഇളക്കി മാറ്റണം, അപ്പൊ നിനക്ക് ലാപ്ടോപ്പും കൊണ്ടുതരാം. അലി, ഇതിൽ ഇന്റർനെറ്റ് ഉണ്ടല്ലോ. ആ ഉണ്ടല്ലോ. ഈ അലി ഉപ്പയോട് പറഞ്ഞ് ഏറ്റവും വലിയ പാക്ക് ചെയ്തിട്ടുണ്ട്. ബ്രാൻഡ് ന്യൂ ഫോണാണ്, നിനക്ക് പ്രയോജനപ്പെടും. താങ്ക് യു അലി. ഇനി നിങ്ങൾ എവിടുന്ന് പോയിക്കോ, ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം. ബൈ ബൈ. എല്ലാം സൂക്ഷിക്കണേ. ബൈ. ആദ്യം തന്നെ മെയിലൊന്ന് ചെക്ക് ചെയ്യാം. മമ്മിയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ടാവും. അമ്മ കത്തിച്ചു കളഞ്ഞ ആ റിപ്പോർട്ടില്ലേ, അത് ഇമെയിലായിട്ട് അവനിക്കും കിട്ടിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, അവനിയും കൂടി ഇതൊക്കെ അറിയാൻ പോവുകയാണല്ലോ. ആന്റി, ആന്റി അച്ഛൻ മെയിൽ എനിക്ക് കിട്ടി.